ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ മുടി വളരാനും മുടി ഒഴിച്ചിൽ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഒന്നുമില്ലടാ, ഒരു കുഞ്ഞു കിളി അമ്മേനെ ഇങ്ങനെ പാട്ട് പാടിത്തരാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മൺസൂൺ ഹെയർ കെയർ റുട്ടീനിൽ ഇന്ന് ഡേ 5 ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ. കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫാമിലി 300K ആയിരിക്കുകയാണ്. ഒരു 300,000 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോടാണ് താങ്ക്സ് പറയാനുള്ളത്. നിങ്ങളുടെ ഒരു സപ്പോർട്ടും ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ മുന്നോട്ടേക്ക് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ഒരു വലിയൊരു താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറയുക, താളി പാക്ക് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹെവി ആയിട്ടുള്ള പാക്കും കാര്യങ്ങളും ഒന്നും തന്നെ മുടിയിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. സിമ്പിളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ്. ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും പിന്നെ എന്താ പറയുക, താരൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനും, താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും, ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഹെയർ ഗ്രോത്ത് വാട്ടറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് മുടിയിൽ തേച്ച് കൊടുക്കേണ്ടത്, കഴുകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ ഉലുവ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകമാണ്. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ് കേട്ടോ. അപ്പോൾ എള്ള് മാത്രം നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, പക്ഷേ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂ ആണ്. അപ്പോൾ ഒരു 5-6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കട്ടെ, കാരണം ഹെയർ ഗ്രോത്തിന് ഇത് ഏറ്റവും നല്ലതാണ്. നമ്മളിതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേരയില ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആരിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഏറ്റവും നല്ലതാണ്. ഞാൻ ഇന്ന് ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ് അളവിലാണ് വെള്ളം ഇതിനകത്തേക്ക് എടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് 1.5 ഗ്ലാസ് വെള്ളം ഒരു 1 ഗ്ലാസ് ആവുന്ന ആ ഒരു സമയം വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, വെള്ളത്തിൻ്റെ കളറൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. ഈ ഒരു കളർ വരാൻ കാരണം എള്ളുള്ളതുകൊണ്ടാണ് കേട്ടോ. കരിഞ്ചീരകവും ഉലുവയും മാത്രമാണെങ്കിൽ ഈ ഒരു കളർ വരില്ല. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തുണി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് അരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ അരിക്കുമ്പോൾ എനിക്ക് പിന്നെയും പൊടി വരുന്നതായിട്ട് തോന്നി കേട്ടോ. ഏറ്റവും നല്ലത് നമ്മൾ തുണി ഉപയോഗിച്ചിട്ട് അരിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊടിയൊന്നും തന്നെ വരില്ല. പിന്നെ നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കാം ഈ ഒരു വാട്ടർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ കൂട്ടുക, അതിനനുസരിച്ച് വെള്ളം കൂട്ടുക. അത് ഇതിപ്പോൾ ഞാനിത് ഒറ്റ തവണത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു അളവിലാണ് കേട്ടോ നമുക്ക് ഹെയർ ഗ്രോത്ത് വാട്ടർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് തയ്യാറാക്കി എടുത്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കൂടുതലായിട്ട് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ എളുപ്പത്തിന് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കുകയാണ്. ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയിൽ കുറച്ചൊന്ന് ഓയിൽ മസാജ് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്കറിയാം, മുടി അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഡ്രൈനെസ്സിൻ്റെ കൂടെ നമ്മൾ പിന്നെയും എന്താ പറയുക, ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ കൂടി ഉപയോഗിക്കുന്ന സമയത്ത് മുടി ഒരുപാട് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം താളി പാക്ക് ഇടുമ്പോൾ
ഞാൻ കുറച്ച് ഓയിലായിരുന്നു തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാലോ താളി ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് ഓയിൽ മുടിയിൽ നിന്ന് പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിലിട്ടത്. പക്ഷേ എൻ്റെ മുടി അത്യാവശ്യം ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം താളിപ്പാക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരിക്കലും എനിക്ക് എണ്ണയുടെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ഏതെങ്കിലും പാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഡ്രൈനസ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ കൂടുതലായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കരിഞ്ചീരക എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണോ മുടിയിൽ ഉപയോഗിക്കുന്നത് അതെടുത്തിട്ട് കുറച്ച്, ഒരുപാട് ഡീപ്പ് ഓയിലിംഗ് ചെയ്യണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഡീപ്പ് ഓയിലിംഗ് ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി. എങ്കിലും നമ്മുടെ മുടിയുടെ ഡ്രൈനസ് നോക്കിയിട്ട് നമ്മൾ മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ മുടിയിൽ തേച്ച് കൊടുക്കാം. മുടിയിലല്ല, നമ്മൾ സ്കാൽപ്പിലാണ് കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ മുടിയിൽ സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, കാരണം സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തുമല്ലോ. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ നമ്മൾ കൈകൊണ്ട് തേക്കുന്ന പോലെ തന്നെ തേച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക. സ്കാൽപ്പിലും മുടിയിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഒരു തുള്ളി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും, നിങ്ങൾ സ്പ്രേ ബോട്ടിലാണെങ്കിലും മുടിയിലും നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നനഞ്ഞ മുടി ഒരുപാട് മസാജ് ചെയ്യാൻ നിൽക്കരുത്, എങ്കിലും നമ്മുടെ സ്കാൽപ്പിൽ ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടി മാത്രം നിങ്ങളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കെട്ടിവെക്കാം. അപ്പോൾ ഞാനിതാ മുടിയിൽ ചെറുതായിട്ട് മസാജൊക്കെ കൊടുത്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് സമയം മാത്രം നിങ്ങൾ വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ കഴുകുമ്പോൾ വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതുപോലെ പാക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴുകുന്ന സമയത്ത് ലാസ്റ്റ് മുടിയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ലേ, ആ രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയുള്ള ഒരു വാട്ടറി ആയിട്ടുള്ള ഒരു പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് തന്നെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനാണെങ്കിലും താരൻ മാറാനാണെങ്കിലും താരൻ വരാതിരിക്കാനാണെങ്കിലും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ടോണറായിട്ട് ഉപയോഗിക്കാനാണെങ്കിലും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. ഒന്നും കൂടി കീക്കി പറഞ്ഞൂടായിരുന്നു ലാസ്റ്റ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ലടാ, ഒരു കുഞ്ഞു കിളി അമ്മേനെ ഇങ്ങനെ പാട്ട് പാടിത്തരാ. ഒരു കിളി വന്നിട്ട് ബേഡ്ചെറി തിന്നുകയാണ്.